എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണൽമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കാളികാവ് അടയ്ക്കാക്കുണ്ട് റാവുത്തൻകാടി കുട്ടിക്കുന്നൽ ആടുകളെയും വളർത്തുമൃഗങ്ങളെയും കൊന്നത് പുലിയാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പുലിക്കെണി സ്ഥാപിക്കണമെന്ന നാട്ടുകാർ. അടയ്ക്കാക്കുണ്ട് മൈലാടിയിലെ 14 ജോസിന്റെ 2 ആടുകളെ കഴിഞ്ഞ ദിവസം പുലി കൊന്നിരുന്നു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടറും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. കാൽപാടുകളും കടിച്ചതിന്റെ പാടുകളും ശാസ്ത്രീയമായി പരിശോധിച്ചതിൽ നിന്നാണ് പുലിയെന്ന് സ്ഥിരീകരിച്ചത്. ഇതേ സ്ഥലത്ത് ഇതിനു മുമ്പും 10-ലേറെ ആടുകളെയും വളർത്തുമൃഗങ്ങളെയും കാണാതായിട്ടുണ്ട്. ഈ ഭാഗത്ത് റബ്ബർ ടാപ്പിംഗ് നടത്തുന്ന തൊഴിലാളികൾ പലതവണ പുലിയെ കണ്ട് പേടിച്ചോടുകയും ചെയ്തിരുന്നു. പുലർച്ചെ ടാപ്പിംഗിനായി തോട്ടത്തിലേക്ക് പോകുന്ന റബ്ബർ തൊഴിലാളികൾ പേടിയോടെയാണ് ജോലി ചെയ്യുന്നത്. വളർത്തുമൃഗങ്ങളുടെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ ആശങ്കയകറ്റുന്നതിനും വനം വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും പുലിക്കെണി സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെന്ന് വാർഡ് മെമ്പർ ജോഷി പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 26-ാം തീയതി വൈകുന്നേരം സുമാർ 6 മണിക്ക് നമ്മുടെ വാർഡിൽ പാറശ്ശേരി എന്ന് പറഞ്ഞിട്ട് 2 പുലികൾ ഇറങ്ങി. ഒരു പുലി 2 കുട്ടികളാണെന്നാണ് ഇതിനു മുമ്പ് കണ്ടവരൊക്കെ പറഞ്ഞത്. പുലി അന്ന് കണ്ടിട്ടില്ല, പക്ഷേ പുലിൻ്റെ പാൽപ്പാടും എല്ലാം കാണുമ്പോൾ പുലിയായിട്ടാണ് ഡോക്ടറും മറ്റവരും എല്ലാം പറഞ്ഞത്. വനപാലകരും വന്നപ്പോൾ അതാണ് പറഞ്ഞത്. അത് കണ്ട് 2 ആടിനെ പിടിച്ചു. 1 ആടിനെ കൊന്നു അവിടെ ഇട്ടു. 1 ആടിനെ കുറച്ച് ദൂരം കൊണ്ടുപോയി 1¼ ഭാഗവും ഭക്ഷിച്ചാണ്. അതുകൊണ്ട് നമ്മളെ ഇവിടെ ഈ ടാപ്പിംഗുകാർക്കും മറ്റു തൊഴിലാളികൾക്കും എല്ലാവർക്കും വളരെയധികം പേടിയും ഇതുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരുടെ പേടികളെ അകറ്റാനും അതുപോലെ തന്നെ അവിടുത്തെ വളർത്തുമൃഗങ്ങളെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് വനപാലകരുടെ ഭാഗത്തു നിന്ന് അവിടെ ഒരു കൂട് സ്ഥാപിച്ച് അതിന് വേണ്ട രീതിയിലുള്ള സംരക്ഷണം ഒരുക്കണമെന്ന് നമ്മളെ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത് അവിടുത്തെ കർഷകരോടാണ്. അവിടെ ആ പ്രദേശത്തുള്ള എല്ലാ കർഷകരുടെയും പറമ്പുകൾ വളരെയധികം കാട് പിടിച്ച് വളരെ ആന നിന്നാൽ പോലും കാണാത്ത രീതിയിൽ അവിടെ കാടായിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വെട്ടിമാറ്റി അവർ നമ്മളോട് സഹകരിക്കണം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ റബ്ബറിൻ്റെ ഇപ്പോഴത്തെ വിലയിടിവും അതേമാതിരി മറ്റുള്ള ധാന്യവിളകളുടെ എല്ലാത്തിനും വിലയിടി വെച്ച് നോക്കുമ്പോൾ അവരെ പൈസ ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളെ ജീവൻ രക്ഷിക്കേണ്ട നമ്മളെ കടമയുള്ളൂ. അതുപോലെ നമ്മളെ തന്നെയല്ല, നമ്മളെ തൊഴിലാളികളതും നാട്ടുകാരതും എല്ലാവരുടെയും. അതുകൊണ്ട് അതിന് വേണ്ട അവരും ഇതിനോട് സഹകരിച്ച് എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഡെപ്യൂട്ടി റേഞ്ചർ യു സുരേഷ് കുമാർ, സെക്ഷൻ ഓഫീസർമാരായ യു സഞ്ജീവൻ, എസ് അരുൺദേവ് തുടങ്ങിയ വനപാലകർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ കാളികാവ്. അലീസൺ ഗോൾഡ് സൂക്ക്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, എഎം ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.